أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا ويقولون طاعة فإذا برزوا من عندك بيت طائفة منهم غير الذي تقول والله يكتب ما يبيتون فاعرض عنهم وتوكل على الله وكفى بالله وكيلا. സൂറത്തു നിസാഇലെ 80-81 ആയത്തുകൾ. മൻ യുതിഉ റസൂല, ആര് റസൂലിനെ അനുസരിക്കുന്നുവോ. അർ റസൂല എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട റസൂല് അഥവാ ഈ കാലത്തുള്ള റസൂല്. ഏത് കാലത്തുള്ള റസൂലിനെ സംബന്ധിച്ചുമുള്ള നിയമമാണ്, അതുകൊണ്ടാണ് അർറസൂല എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഫഖദ് അതാ അല്ലാഹ്, അവൻ അല്ലാഹുവിനെ അനുസരിച്ചത് തന്നെ. ഫ അപ്പോൾ, ഖദ് അതാ അവൻ അനുസരിച്ചത് തന്നെ അല്ലാഹുവിനെ. വമൻ തവല്ല, ആര് പിന്തിരിയുന്നുവോ. ഫമാ അർസൽനാക്ക, ഫ അപ്പോൾ മാ അർസൽനാക്ക, നാം താങ്കളെ അയച്ചിട്ടില്ല. അലൈഹിം, അവരുടെ കാര്യത്തിൽ. ഹഫീളൻ, സൂക്ഷിപ്പുകാരനായിട്ട് അല്ലെങ്കിൽ കാവൽക്കാരനായിട്ട്. വയഖൂലൂന, അവർ പറയുന്നു. താഅത്തുൻ, അനുസരണം എന്ന് അഥവാ അനുസരിച്ചു കൊള്ളാമെന്ന് എന്നർത്ഥം. ഞങ്ങളുടെ കാര്യം അനുസരണമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാട് അനുസരണമാണ് എന്നൊക്കെ അവർ പറയുന്നു. ഫൈദ ബർസു മിൻ ഇന്ദിക, ഫൈദ ബർസു, അവർ പുറത്തിറങ്ങിയാൽ. ബർസ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, ബർസത്തിൽ മർഅത്തു എന്ന് പറഞ്ഞാൽ പെണ്ണ് ഹിജാബൊന്നും ധരിക്കാതെ ആണുങ്ങളോട് കലരാൻ വേണ്ടി പുറത്തുപോയി എന്നാണ്. അതുപോലെ ബർസൽ ഹുഖൂലെന്ന് പറഞ്ഞാൽ അതിൽ ചെടികൾ മുളച്ച് വെളിപ്പെട്ടു എന്നുമാണ്. എന്നതുപോലെ മിൻ ഇന്ദിക, താങ്കളുടെ അടുത്ത് നിന്നും അവർ പുറത്തേക്കിറങ്ങിയാൽ. ബയ്യ ത്വാഇഫത്തും മിൻഹും, ബയ്യത്ത എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന നടത്തി എന്നാണ് അർത്ഥം. അത് വീട്ടിൻ്റെ ഉള്ളിൽ ആരും കാണാതെ വെച്ച് നടത്തുന്ന പരിപാടിയാണല്ലോ ഗൂഢാലോചന. അതുകൊണ്ട് ബൈത്ത് എന്നതിൽ നിന്ന് ഉണ്ടായ വാക്കാണ് ബയ്യത്ത. ബൈത്ത്, വീട്. ഇനി വീട്ടിലല്ലാതെ വെച്ച് ഗൂഢാലോചന നടത്തിയാലും പറയൽ അത് തന്നെയാണ് ബയ്യത്ത എന്ന്. ബയ്യത്ത ത്വാഇഫത്തും മിൻഹും, അവരിൽ ഒരു വിഭാഗം ഗൂഢാലോചന നടത്തി അഥവാ നടത്തുന്നു. ഗൈറല്ലദീ തഖൂൽ, താങ്കൾ പറയുന്നതല്ലാത്ത കാര്യത്തിൽ. ഗൈറ അല്ലാത്തത്, അല്ലതി തഖൂലു, താങ്കൾ പറയുന്നതല്ലാത്ത കാര്യത്തിൽ. വല്ലാഹു യക്തുബു മാ യുബയ്യിത്തൂൻ, വല്ലാഹു അല്ലാഹു ആകട്ടെ, യക്തുബു അവൻ എഴുതുന്നു, എഴുതുന്നുണ്ട്. മാ യുബയ്യിത്തൂൻ, അവർ ഗൂഢാലോചന നടത്തുന്നത്. ഫ അപ്പോൾ, അഅരിദ് അൻഹും, അവരെ അവഗണിച്ചേക്കുക. വതവക്കൽ, താങ്കൾ ഭരമേൽപ്പിക്കുക. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. വഖഫ ബില്ലാഹി, അല്ലാഹു മതിയായവനാകുന്നു. വക്കീലൻ, ഭരമേൽപ്പിക്കുവാൻ.
മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇതും അവരെ സംബന്ധിച്ച് തന്നെയാണ്. മുനാഫിക്കുകളുടെ വർത്തമാനമാണല്ലോ തൊട്ടു മുമ്പുള്ള രണ്ടായത്തുകളിൽ പരാമർശിച്ചത്. അവര് താഗൂത്തിലേക്ക് വിധി തേടിപ്പോകുന്നത്, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വിളിച്ചാൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൽ ഒരു വിഭാഗം മുനാഫിക്കുകളുടെ രീതി അള്ളാഹു തആല തുറന്നു കാണിക്കുകയാണ്. ഈ ആയത്തിൻ്റെ പശ്ചാത്തലമായി പറയപ്പെടുന്നൊരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വമൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ് വമൻ അസാനി ഫഖദ് അസാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മുനാഫിക്കുകളിൽ ചിലർ ഇറക്കിയ നമ്പർ, ഇത് ഇവൻ ആദ്യം പറഞ്ഞത് അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യരുത് എന്നാണ്, ഇപ്പോൾ മുഹമ്മദിനെ അനുസരിച്ചവൻ അള്ളാഹിനെ അനുസരിച്ചു എന്ന നിലയിലാണ് കാര്യങ്ങൾ പറയുന്നത്, ഇത് ക്രിസ്ത്യാനികൾ യേശുവിനെ ദൈവപുത്രനാക്കിയതുപോലെ ദൈവമായി ചമയാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെയുള്ള ദുഷിച്ച വർത്തമാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് മുനാഫിക്കുകൾ പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. മൻ യുതിഇ റസൂല ഫഖദ് അതാ അല്ലാഹ്, നേരത്തെയൊക്കെ വന്ന കാര്യം തന്നെയാണ്, അത് അല്ലാഹു തആല തെളിച്ചു പറയുകയാണ്, അങ്ങനെ തന്നെയാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചാൽ അത് അള്ളാഹുക്കുള്ള അനുസരണം തന്നെയാണ്. നേരത്തെ അത്തിഉല്ലാഹ വ അത്തിഉ റസൂല വ ഉലിൽ അംരി മിൻകും, അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, ഉലുൽ അംറിനെയും അനുസരിക്കണം, അഥവാ നേതൃത്വത്തെ. റസൂലിൻ്റെ കാലത്ത് റസൂൽ നിശ്ചയിച്ചതോ അല്ലെങ്കിൽ റസൂലിൻ്റെ ശേഷം ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം കൊടുത്തിരുന്നവരോ ആയ ആളുകളാണ് ഉലുൽ അംർ എന്ന് പറയുന്നത്. അതൊക്കെ അള്ളാഹുക്കുള്ള അനുസരണമാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. വമൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ് വമൻ അസാനി ഫഖദ് അസാ അല്ലാഹ് വമൻ അതാഅ അമീരി ഫഖദ് അതാഅനി വമൻ അസാ അമീരി ഫഖദ് അസാനി, എൻ്റെ അമീറിനെ അനുസരിച്ചവൻ അള്ളാഹിനെ അനുസരിച്ചു, എൻ്റെ അമീറിനെ ധിക്കരിച്ചവൻ എന്നെ അനുസരിച്ചു, അമീറിനെ ധിക്കരിച്ചവൻ എന്നെ ധിക്കരിച്ചു, എന്നെ അനുസരിച്ചവൻ അള്ളാഹിനെ അനുസരിച്ചു, എന്നെ ധിക്കരിച്ചവൻ അള്ളാഹിനെ ധിക്കരിച്ചു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മളത് വിശദീകരിച്ചതാണ്. അതൊന്നുകൂടി ഉറപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് വമൻ തവല്ല ഫമ അർസൽനാക അലൈഹിം ഹഫീള, അള്ളാഹുവിനെ അനുസരിക്കണമെന്നും അള്ളാഹുവിനെ അനുസരിക്കുന്നതിൻ്റെ ഭാഗമായി അള്ളാഹു അയച്ച റസൂലിൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെന്നും അങ്ങനെ എനിക്ക് ശരിയായ മൂമിനാകണം എന്നും ഒരാൾ തീരുമാനിക്കാതെ ആ നിലപാടിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കാനൊന്നും എന്നെ കിട്ടുകയില്ല എന്ന കുഫറിൻ്റെ നിലപാടാണ് ഒരാൾ സ്വീകരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക നേതൃത്വത്തെ ഉലുൽ അംറിനെ അനുസരിക്കാൻ എന്നെ കിട്ടുകയില്ല എന്ന കുഫറിൻ്റെ നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിലും, ഫമാ അർസൽനാക അലൈഹിം ഹഫീള, അവർക്ക് കാര്യം എത്തിച്ചു കൊടുക്കുക എന്നല്ലാതെ അവരത് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കി നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കാനുള്ള കാവൽക്കാരനായിട്ട്, അവരുടെ വാർഡനായിട്ട്, അവരുടെ ജയിലറായിട്ടൊന്നും അള്ളാഹു തആല താങ്കളെ അയച്ചിട്ടില്ല. അഥവാ ഇത് ഈമാന് ഇസ്ലാമും തിരിച്ചറിഞ്ഞാൽ മൂമിനും മുസ്ലിമും ആകണമെന്നത് അവനവൻ്റെ ആവശ്യമാണ്. ആ ആവശ്യത്തിൻ്റെ നിന്ന് ഒരാൾ പിന്തിരിയുകയാണെങ്കിൽ പിന്നെ ബലം പ്രയോഗിച്ച് അയാളെ മൂമിനാക്കുക, എന്നിട്ട് അയാളെ പരലോകത്ത് സ്വർഗാവകാശിയാക്കുക, അതിനൊന്നും അള്ളാഹു തആല റസൂലിനെ അയച്ചിട്ടില്ല. പലതവണ ആവർത്തിച്ചു പറഞ്ഞതുപോലെ വമാ അലൈക ഇല്ലൽ ബലാഗ്, വ്യക്തമായി എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് താങ്കളുടെ ഉത്തരവാദിത്തം. അമാ അർസൽനാക്ക ഇല്ല ബഷീറം വ നദീറ, മുന്നറിയിപ്പുകാരനും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പുകാരനുമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. ഇങ്ങനെ പലവരും പരിശുദ്ധ ഖുർആനിൽ വിവരിച്ച് പറഞ്ഞൊരു കാര്യമാണ്. റസൂലിനാകെ ചെയ്യാനുള്ളൊരു പണി ഇന്നതാണ് സത്യം, ഇന്നതാണ് അസത്യം എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കലാണ്. അത് അംഗീകരിച്ച ആളുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നേതൃത്വം കൊടുക്കും. ഇനി ഒരാൾ അതിൽ കാപട്യം കാണിക്കുകയാണെങ്കിൽ അയാളുടെ മനസ്സ് ചൂഴ്ന്നു നോക്കി അവിടെ ആത്മാർത്ഥത നിറയ്ക്കാനൊന്നും റസൂലിനെ അള്ളാഹു തആല ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. എന്നിട്ട് അവരുടെ ഗൂഢാലോചനയെക്കുറിച്ച് അവർ രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു തആല വെളിപ്പെടുത്തുകയാണ്.
വയഖൂലൂന താഅത്തുൻ, അവര് പറയുന്നു അനുസരണമെന്ന്. താഅത്തുൻ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ കൽപ്പനകൾ കേൾക്കുമ്പോൾ അനുസരിച്ചോളാം എന്ന് അവർ യെസ് പറയുന്നു. നമ്മുടെ ഇക്കാലത്ത് ഉത്തരവ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ഒരു വാക്കാണ് താഅത്തുൻ എന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുഫസ്സിറുകൾ അതിന് അമ്രുന താഅത്തുൻ, ഞങ്ങളുടെ കാര്യം അനുസരണമാണ്, അഥവാ ഞങ്ങളുടെ നിലപാട് അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക എന്നതാണ് എന്ന് അവർ പറയുന്നു, അഥവാ അനുസരിച്ചു കൊള്ളാം, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് എന്നൊക്കെയാണ് അവർ പറയുക. എന്നിട്ട് ഫൈദ ബറസൂമിന് അന്തിക്ക, അവർ താങ്കളിൽ നിന്ന് പുറത്ത് കടന്നാൽ, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ സദസ്സിൽ ഒക്കെ വന്നിരിക്കും, റസൂലിൻ്റെ വർത്തമാനം കേൾക്കുമ്പോഴൊക്കെയാണ് ഈ താഅത്തുൻ പറയൽ. അവിടുന്ന് പുറത്ത് കടന്നാൽ പിന്നെ അവരുടെ പരിപാടി എന്താണ്? ബയ്യത തായിഫത്തു മിൻഹും, അവരിൽ ഒരു വിഭാഗം ഗൂഢാലോചന നടത്തി. എന്നിട്ടോ ഗൈറല്ലദി തഖൂലു, താങ്കൾ പറയുന്നതല്ലാത്ത കാര്യമാണ് പിന്നെ അവിടെ ചർച്ച ചെയ്യുന്നത്. താങ്കളോട് അനുസരിക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതല്ലാത്ത കാര്യങ്ങളിൽ ഗൂഢാലോചന നടത്തി, വേറെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അനുസരിക്കാനല്ല, ധിക്കരിക്കാനാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന മിങ്കും ലമല്ല യുബത്ത് അന്ന, പിന്തിരിപ്പൻ ശ്രമങ്ങളാണ്. അനുസരിക്കുന്നു പറഞ്ഞെങ്കിലും അനുസരിക്കേണ്ടതില്ല, നമുക്ക് വല്ല മുങ്ങിക്കളയാം, അല്ലെങ്കിൽ എന്നെ ഉതിറ് പറയാം, പോകണ്ട, കൊടുക്കണ്ട എന്നൊക്കെയുള്ള വർത്തമാനങ്ങളാണ് പറയാം. സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന, വൈദാ ഖലൌ ഇലാ ഷയാത്തീനിഹിം ഖാലു ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. മുഅ്മിനീങ്ങളെ കണ്ടാൽ അവർ പറയും ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ അവരുടെ ജഗത്താന്മാരും തനിച്ചായാൽ അവർ പറയും ഞങ്ങൾ അവരെ കളിയാക്കുകയായിരുന്നു, മുഅ്മിനീങ്ങളെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണുള്ളത് എന്ന് ആ ഈ മുനാഫിക്കുകൾ അവരുടെ നേതാക്കന്മാരായ ജൂതന്മാരുമൊക്കെയായ ആളുകളോട് പറയും എന്നാണ് അവിടെ സൂചിപ്പിച്ചത്. അവിടെ അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ അതേ സംഭവമാണ് ഗൂഢാലോചന എന്ന് പറയണത്. വല്ലാഹു യക്തുബുമാ യുബയ്യിത്തൂൻ, അങ്ങനെ ഗൂഢാലോചന നടത്തുമ്പോൾ അവരുടെ നിലപാട് ഇതാരും അറിയുന്നില്ല എന്നാണ്. അങ്ങനെയല്ല, അതൊക്കെ അല്ലാഹു അറിയുന്നുണ്ടെന്ന് മാത്രമല്ല, അവനത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നാളെ പരലോകത്ത് ആ രേഖ ഇവൻ്റെ മുമ്പിൽ ഇങ്ങോട്ട് വലിച്ചിട്ട് കൊടുക്കും അല്ലാഹു. ഇഖ്റാ കിതാബക കഫാ ബി നഫ്സിക യൗമ അലൈക ഹസീബ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വലാ യതനാജ ഇസ്നാനി വല്ലാഹു സാലിസുഹുമ, രണ്ടാൾ സ്വകാര്യം പറയുന്നില്ല, മൂന്നാമനായി അല്ലാഹു ഉണ്ടായിട്ടല്ലാതെ. രണ്ട് സ്വകാര്യം പറയുമ്പോൾ മൂന്നാമനായി അല്ലാഹു ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. വലാ യത്തനാജ ഇസ്നാന് ഇല്ല വല്ലാഹു സാലിസുഹുമ, രണ്ട സ്വകാര്യം പറയുന്നില്ല, മൂന്നാമനായി അല്ലാഹു ഉണ്ടായിട്ടല്ലാതെ. ഇങ്ങനെ ഒരാൾ ഒറ്റക്കാന്ന് നമ്മൾ പറയാറുണ്ട്, ഒറ്റക്കില്ല, എല്ലായിടത്തും അല്ലാഹു അവൻ്റെ അറിവും അവൻ്റെ കേൾവിയും അവൻ്റെ കാഴ്ചയുമൊക്കെയായി അവൻ അല്ലാഹുവിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഏത് ഗൂഢാലോചന ആര് നടത്തിയാലും ശരി, അതൊന്നും അള്ളാഹുവിൻ്റെ ദീനിനെ തകർക്കാൻ നടക്കില്ല. കാരണം അള്ളാഹു അതൊക്കെ നേരിട്ട് അറിയുന്നുണ്ടെന്ന് മാത്രമല്ല, അത് രേഖപ്പെടുത്തി വെക്കുന്നും ഉണ്ട്. അള്ളാഹു യക്തുബുമായി ഉപയിത്തൂൻ ഫഅരിദ് അൻഹും. നബിയെ, താങ്കളത് അവഗണിച്ചേക്കൂ, അഥവാ നേതൃത്വം എന്ന നിലയിൽ ആ എവിടെയൊക്കെയാണ് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നത്, ഇസ്ലാമിക സമൂഹത്തിൻ്റെ തീരുമാനത്തിനെതിരെയുള്ള നീക്കങ്ങൾ കപടന്മാരിൽ നിന്ന് എവിടെയൊക്കെ സംഭവിക്കുന്നു, ഇതൊക്കെ ചുഴിഞ്ഞന്വേഷിച്ച് അതിനൊക്കെ പരിഹാരമുണ്ടാക്കി എടങ്ങറാകാൻ നിൽക്കേണ്ടതില്ല, അതിനൊക്കെ അവഗണിച്ചേക്കൂ. അവഗണിച്ചേക്കൂ എന്ന് പറഞ്ഞാൽ അർത്ഥം അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നൊന്നുമില്ല. സൂറത്ത് ഇതൊരു ഘട്ടമാണ്, ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചൊരു നിലപാടാണ്. മുനാഫിക്കുകളുടെ പ്രവർത്തനത്തിൻ്റെ പിന്നാലെ നടക്കേണ്ടതില്ല. അതേസമയത്ത് ജാഹിദിൽ കുഫാർ വൽ മുനാഫിഖീന വഗലുൽ അലൈഹിം, സൂറത്ത് തൗബയിൽ മുനാഫിക്കുകളോടും കാഫിറുകളോടും ജിഹാദ് നടത്തുക, വഗലുൽ അലൈഹിം, അവരോട് വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുക
എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്തൊരു പരിപാടിയാണ്. അവരെന്താച്ചാ ചെയ്തുള്ളട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കില്ല, അള്ളാഹ്ക്കറിയാം, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന തവക്കുലാണ് പിന്നെ പറയുന്നത്. വ തവക്കൽ അലല്ലാഹ്. അവരുടെ ഗൂഢാലോചനയ്ക്ക് എന്ത് സംഭവയുടെ ഫലമായിട്ട് എന്തുണ്ടാകുമെന്ന് ആലോചിച്ച് തലപുകയേണ്ടതില്ല. പകരം ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ബാക്കി അലല്ലാഹ് തവക്ക് അള്ളാഹുവിൽ തവക്കുലാക്കുക. വഖഫാ ബില്ലാഹി വക്കീല. അങ്ങനെ വക്കീലാക്കാൻ തവക്കുലാക്കാൻ മതിയായവനാകുന്നു അള്ളാഹു. അള്ളാഹു മതി, കാരണം അവൻ നോക്കിക്കൊള്ളും ഇവരുണ്ടാക്കുന്ന ഗൂഢാലോ. കാരണം അള്ളാഹു അവൻ്റെ ദീനിനെ വിജയിപ്പിക്കുമെന്നത് തീരുമാനിച്ച കഴിഞ്ഞ സംഗതിയാണല്ലോ. പിന്നെ ഏതോ ഈ ദുർബലരായ മുനാഫിക്കുകൾ ഗൂഢാലോചന നടത്തിയിട്ട് അള്ളാഹുവിൻ്റെ പദ്ധതിയെ അങ്ങ് പൊളിച്ചു കളയുക, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതോർത്ത് വിഷമിക്കേണ്ടതില്ല എന്നാണ്. ഈ ആയത്ത് രണ്ടിലും വരുന്ന മറ്റൊരു ചില വിഷയങ്ങളുണ്ട്. അതൊന്ന് വമാ അർസൽനാക്ക അലൈഹിം ഹഫീള, താങ്കളെ അവരുടെ കാവൽക്കാരനാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെയോ ഇസ്ലാമിന് ചെയ്യും എന്ന് നോക്കാനും, അല്ലെങ്കിൽ അവരാരൊക്കെ നരകത്തിൽ ചാടുന്നു എന്ന് നോക്കി കുട്ടികളെ രക്ഷിതാക്കൾ, അതാണ് ഹഫീൽ എന്ന് പറഞ്ഞത്, കുട്ടികളെ സൂക്ഷിക്കുകയാണല്ലോ അപകടത്തിൽ ചാടാതെ, അങ്ങനെ സൂക്ഷിക്കാനൊന്നും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ്. അതേസമയത്ത് ഇസ്ലാമിക സമൂഹത്തിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാകും. ഉദാഹരണമായിട്ട് കട്ടവൻ്റെ കൈമുറിക്കും വ്യഭിചരിച്ചവൻ്റെ ശിക്ഷ നടപ്പിലാക്കും, ഖിസാസ് പ്രതിക്രിയ ക്രിമിനൽ കുറ്റങ്ങൾക്ക് നടപ്പിലാക്കും ഒക്കെ ചെയ്യും. അതൊക്കെ ഭരണകൂടവും നേതൃത്വവും റസൂലും ഒക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അതിനെതിരല്ല ഈ പറഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോൾ പോലും അവരുടെ മനസ്സ്, നിയമം നടപ്പിലാക്കുമ്പോൾ പോലും അവരുടെ മനസ്സിൽ സമ്മതമാണോ? നേരത്തെ വന്നല്ലോ, ഫലാവ റബ്ബിക്ക ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക്ക ഫീമ ഷജറ ബൈനഹും എന്നൊക്കെ പറഞ്ഞല്ലോ. താങ്കളെ വിധിവർത്താവാക്കണം, അതുപോലെ പിന്നെ അവരുടെ മനസ്സിൽ താങ്കളുടെ വിധിയിൽ ഒരു മനഃപ്രയാസവും ഉണ്ടാകാതിരിക്കണം, അതുപോലെ അവർക്ക് വൈസല്യമോ തസ്ലീം അവർക്ക് പൂർണ്ണ സമ്മതമായിരിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ആരുടെ മനസ്സിലാണ് പൂർണ്ണമായി സമ്മതമാകാതിരിക്കുന്നത്? അവരെ ഒന്നും സമ്മതിപ്പിക്കുവാൻ, അങ്ങനെ അവരുടെ മനസ്സിൽ സമ്മതമാക്കി എടുക്കുവാൻ അതിനൊന്നും താങ്കളെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്ന കാര്യം. അതുപോലെ തന്നെ മുനാഫിക്കുകളെ അവഗണിച്ചേക്കുക എന്ന് പറഞ്ഞാൽ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നല്ല, അവരുടെ ചെയ്തികൾ ഇസ്ലാമിനെ തകർക്കുമോ എന്ന് ഓർത്ത് തല പുകയേണ്ടതില്ല എന്ന് മാത്രമാണ്. അതേസമയത്ത് ഗൂഢാലോചന പിടിക്കപ്പെടുമ്പോഴൊക്കെ തക്കതായ നടപടി എടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെയുള്ള പല നടപടികളും സ്വീകരിച്ചത് നബിചര്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നതുമാണ്. അതിന് വിരുദ്ധമല്ല ഈ പറയുന്നത്. ഇത് അവരുദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, രഹസ്യമായിട്ട് ഇത് തകർത്ത് കളയാമെന്ന്. അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് അതോർത്ത് വിഷമിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ അൻഹും എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. ഭദ്രമായ ഇസ്ലാമിക സമൂഹം അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെ തകർക്കാനൊന്നും ഈ മുനാഫിക്കുകൾ വിചാരിച്ചാൽ കഴിയില്ല. അത് തകരുക, അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഇസ്ലാമികൻ്റെ ശരിയായ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ അതിന് തകർച്ചയുണ്ടാകും. അങ്ങനെ മാത്രമേ ഇസ്ലാം തകരുകയുള്ളൂ എന്ന് അള്ളാഹു തആല പലവരും പലതരത്തിൽ വ്യക്തമാക്കിയ കാര്യമാണ്. അഥവാ ഒരിക്കലും കാഫിറിൻ്റെ ശക്തി കൊണ്ട് ഇസ്ലാം തകരുകയില്ല. ഈ സൂറത്തിൽ തന്നെ അത് ഇനിയും വരുന്നുണ്ട്, അവിടെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനൽറാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.